തരൂർ വിവാദം പുകയുന്നു. മധ്യകേരളത്തിൽ പര്യടനം ആരംഭിക്കാനിരിക്കെ ശശി തരൂരിന് കുരുക്കുമായി എതിർവിഭാഗം. ഡിസിസിയെ അറിയിക്കാതെയാണ് തരൂർ എത്തുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി കോട്ടയം ഡിസിസി പ്രസിഡന്റ് നാട്ടകം സുരേഷ് പരാതി നൽകി. നേതാക്കൾ ഡിസിസിയെ അറിയിച്ചു വേണം പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് എന്ന കെ പി സി സി അച്ചടക്ക സമിതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നടപടി. അതേസമയം തന്റെ ഓഫീസ് ഡിസിസിയെ യാത്രകൾ സംബന്ധിച്ച് അറിയിച്ചതായി തരൂർ മറുപടി നൽകി. തരൂരിന്റെ മലബാർ പര്യടനത്തിന് പിന്നാലെയുണ്ടായ മൌനം ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമായിരുന്നു എന്ന് വ്യക്തമാകുകയാണ്. ഈരാറ്റുപേട്ടയിലെ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം ഡിസിസിയെ അറിയിച്ചില്ലെന്ന പരാതിയുമായി തുറന്നടിച്ച് കോട്ടയം ഡിസിസി അധ്യക്ഷൻ നാട്ടകം സുരേഷ് രംഗത്ത് വന്നു. പാർട്ടി മര്യാദ തരൂരിന് അറിയില്ലെന്ന കടുത്ത വിമർശനമാണ് സുരേഷ് ഉയർത്തുന്നത്. അത് പാർട്ടി തുടർന്നു വന്നിട്ടുള്ള രീതികളും പാർട്ടി മര്യാദയും ആണ്. പാർട്ടി ഇതുവരെ അനുവർത്തിച്ചു വന്നിട്ടുള്ള കീഴ്വഴക്കമാണത്. അപ്പൊ അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഡിസിസിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ആണ് ഇവിടെ അദ്ദേഹം ഈ പരിപാടി പങ്കെടുക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ രീതികളും മര്യാദകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് കുറെ കാലം പാർട്ടി പ്രവർത്തനം നടത്തിയാലേ അറിയാൻ പറ്റൂ. സുരേഷിന്റെ പ്രതികരണത്തിന് പിന്നാലെ നിലപാട് ശരിവെച്ച് സതീശൻ ക്യാമ്പിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നു. ഡിസിസി അറിയിക്കാത്തതിനാൽ ഈരാറ്റുപേട്ടയിലെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചു. ഞാൻ പോകാതിരിക്കുന്ന ഒറ്റ കാരണേ ഉള്ളൂ, വ്യവസ്ഥാപിതമായ ഒരു കമ്മിറ്റിയെ അറിയിച്ചില്ല എന്നൊരു പരാതി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിനകത്ത് ഒരു മിഡിൽ ലൈനായി എടുക്കേണ്ടത്. അതേസമയം തന്റെ ഓഫീസ് കോട്ടയം ഡിസിസിയെ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നതായി തരൂർ തിരിച്ചടിച്ചു. പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും തരൂർ പറഞ്ഞു. ഞങ്ങൾ സാധാരണ എവിടെ പോയാലും ഡിസിസി പ്രസിഡന്റ് ആദ്യം അറിയിക്കും. എനിക്ക് ഒരു സംശയമില്ല, എന്റെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടാവും. അവര് ഭാഗത്ത് വല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവരുടെ പറയട്ടെ, ഇങ്ങനെ അവർക്ക് സന്ദേശം കിട്ടിയില്ല എന്ന്. പക്ഷെ ഞങ്ങൾ പറയാതെ എവിടെയും പോകാറില്ല. യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത പരിപാടിയെക്കുറിച്ച് പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാതെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുമെന്ന നിലപാടിലാണ് എ ഗ്രൂപ്പ്. കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നേരിട്ട് തരൂരിന്റെ പിന്തുണയുമായി വേദിയിലും എത്തില്ല. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ശശി തരൂരിന് മറുപടിയുമായി നാട്ടകം സുരേഷ്. പരിപാടി ഡിസിസി നേതൃത്വത്തെ അറിയിച്ചുവെന്ന തരൂരിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണാജനകമാണ്. കെ എം ചാണ്ടി അനുസ്മരണ യോഗത്തിനും തരൂരുമായി വേദി പങ്കിടില്ലെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കെ എം ചാണ്ടി സാർ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റാണ്. ആ കുടുംബവുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ശശി തരൂര്, ബഹുമാനിയനായ ശശി തരൂര് ഇപ്പം നടത്തിയ പ്രസ്താവന അത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായതുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഇനി വേദി പങ്കിടാൻ ഞാനില്ല. വിവാദങ്ങൾക്കിടെ ശശി തരൂരിന്റെ കോട്ടയം ജില്ലയിലെ പര്യടനത്തിന് തുടക്കമാകും. ഈരാറ്റുപേട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംഗമം വൈകിട്ട് തരൂർ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെയും പാലാ ബിഷപ്പിനെയും തരൂർ സന്ദർശിക്കുന്നുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിക്കാതെയാണ് ശശി തരൂരിന്റെ പരിപാടിയെന്ന പരാതിയുമായി പത്തനംതിട്ട ഡിസിസിയും രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കൂടുതൽ ഡിസിസികൾ തരൂരിനെതിരെ രംഗത്ത് വരികയാണോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും പത്തനംതിട്ട ഡിസിസിക്കും സമാനമായ നിലപാടാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോട്ടയം ഡിസിസി ഇപ്പോൾ തരൂരിന്റെ പ്രതികരണം നേരത്തെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു എന്ന തരൂരിന്റെ പ്രതികരണത്തിന്റെ മറുപടിയുമായി നാട്ടകം സുരേഷ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു കോള് തരൂരിന്റെ ഓഫീസിൽ എന്നൊന്ന് പറഞ്ഞ് വന്നിരുന്നു. പക്ഷെ അത് കോൾ നിരയെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കോള് കട്ട് ചെയ്ത ശേഷം പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് വിളിച്ചില്ല എന്നാണ് നാട്ടകം സുരേഷ് പറയുന്നത്. എന്തായാലും ബാധിതമായ വാദമാണ് തരൂർ ഇക്കാര്യത്തിൽ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ കെ എം ചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടി അതിൽ വേദിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആ പരിപാടിയിലും വേദിയിൽ ഉണ്ടാകില്ല, തരൂരുമായി വേദി പങ്കിടാനും ഇല്ല എന്ന കടുത്ത നിലപാടിലേക്ക് ഡി സി സി അധ്യക്ഷൻ, അതായത് ഒരു നേരിട്ടുള്ള പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും തരൂര് അടൂര് പിന്നിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് മൂന്നരയ്ക്ക് ശേഷം കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഹൗസിൽ എത്തും, അതിനുശേഷം പാലയിലെത്തും. പാലയിൽ ബിഷപ്പ് ഹൗസ് സന്ദർശനമുണ്ട്, ഒപ്പം തന്നെ കെ എം ചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടിയുമുണ്ട്. ഇത് രണ്ടിനു ശേഷമായിരിക്കും കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പരിപാടി എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വർഗീയതയ്ക്കെതിരായ സംഗമത്തിൽ ഈരാറ്റുപേട്ടയിൽ തരൂർ പ്രസംഗിക്കാതെ രാത്രി ഒരു 7 മണിയെങ്കിലും ആകും ആ പരിപാടി നടക്കാൻ എന്നാണ് അറിയിക്കുന്നത്. നാളെ കോട്ടയത്തും പത്തനംതിട്ടയിലും
വിവിധ പരിപാടികളിൽ തരൂർ പങ്കെടുക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ജി ശ്രീജിത്ത് നൽകിയത്. വിഴിഞ്ഞം സമരത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന ആരോപണത്തിലുറച്ച് സർക്കാർ. തീവ്രവാദ സംഘടനകൾ ഇടപെട്ടോ എന്ന് പോലീസ് പരിശോധിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. വിഴിഞ്ഞത്ത് കേന്ദ്രസേന വരുമോ എന്നതിൽ കോടതി തീരുമാനമെടുക്കട്ടെ എന്നാണ് സർക്കാർ നിലപാട്. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യത്തോട് യോജിപ്പില്ലെന്ന് ശശി തരൂർ എംപി പ്രതികരിച്ചു. സമരത്തിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന സർക്കാർ കേന്ദ്രങ്ങളുടെ ആരോപണം നേരത്തെ വിവാദമായിരുന്നു. വിഴിഞ്ഞം സമരം സുപ്രധാനമായ ഘട്ടത്തിലെത്തി നിൽക്കെ ആരോപണം സർക്കാർ ആവർത്തിക്കുന്നു. ഇപ്പോൾ സമര നടത്തുന്ന സമരസമിതിയുടെ പന്തലിൽ ഒരാക്രമം ഉണ്ടായതല്ലോ. വളരെ പ്ലാൻഡായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായി 2,000 ആളുകളെ സംഘടിപ്പിച്ച് ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ആശ്വാസമാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. വ്യവസായ ശാലകൾ വ്യവസായ കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോൾ കേന്ദ്ര സേനയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ അപ്പുറത്തെ FACT ഉണ്ട്, അത് കേന്ദ്ര സേനയാണ്. BPCL കേന്ദ്ര സേനയാണ്. അവരെല്ലാം എല്ലായിടത്തും തന്നെ CISF ആണ് നിയന്ത്രിക്കുന്നത്. അത് കോടതിയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. അക്കാര്യത്തിലാണ് ഗവൺമെന്റ് അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. ഇതിനിടെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന വാദത്തോട് യോജിപ്പില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കി. കോടികളാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്, നിർത്തിവെക്കണമെന്ന വാദത്തിൽ കഴമ്പില്ല. തുറമുഖ നിർമ്മാണം നിർത്തണം എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. കാരണം നിങ്ങൾ എല്ലാവർക്കും അറിയാം എത്ര കോടികളാണ് ചെലവാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ പ്രോജക്ടിനെ യാഥാർത്ഥ്യമാക്കാൻ. ലത്തീൻ സഭയുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചി ലൂർദ് ആശുപത്രിയുടെ പരിപാടിയിൽ നിന്നും മന്ത്രി ആന്റണി രാജു വിട്ടുനിന്നു. സമയക്കുറവ് കൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ ഏക സാക്ഷി മൊഴിമാറ്റി. ആശ്രമം കത്തിച്ചത് RSS പ്രവർത്തകനായ സഹോദരനും സുഹൃത്തുക്കളുമാണ് എന്ന മൊഴിയാണ് വിളപ്പിൽശാല സ്വദേശി പ്രശാന്ത് മാറ്റിയത്. അഡീഷണൽ മജിസ്ട്രേറ്റിനു മുമ്പിൽ മൊഴി നൽകിയപ്പോഴായിരുന്നു നിലപാട് മാറ്റം. ശബരിമല സ്ത്രീപ്രവേശന വിഷയം കത്തി നിൽക്കുമ്പോഴുണ്ടായ ആശ്രമം കത്തിക്കൽ ഏറെ രാഷ്ട്രീയ വിവാദമായിരുന്നു. 4 വർഷമായിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാതിരുന്നത് പോലീസിന് നാണക്കേടായി തുടരുമ്പോഴായിരുന്നു വിളപ്പിൽശാല സ്വദേശി പ്രശാന്തിന്റെ നിർണായക മൊഴി. പ്രശാന്തിന്റെ സഹോദരൻ പ്രകാശിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിളപ്പിൽശാല പോലീസ് അന്വേഷിച്ച കേസാണ് നിർണായകമായത്. RSS പ്രവർത്തകനായിരുന്ന സഹോദരൻ പ്രകാശും സുഹൃത്തുക്കളുമാണ് ആശ്രമം കത്തിച്ചതെന്നായിരുന്നു പ്രശാന്ത് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നത്. പ്രകാശ് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇക്കാര്യം വെളിപ്പെടുത്തിയെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു. പിന്നാലെ ക്രൈംബ്രാഞ്ച് സംഘം ഇയാളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. എന്നാൽ ക്രൈംബ്രാഞ്ച് നിർബന്ധിച്ച് പറയിച്ചതാണെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രശാന്ത് മൊഴി മാറ്റി. ഇതോടെ അന്വേഷണ സംഘവും സർക്കാരും CPMഉം വെട്ടിലായി. മൊഴിമാറ്റിയാലും അന്വേഷണം മുന്നോട്ടു പോകുമെന്നാണ് ക്രൈംബ്രാഞ്ച് നിലപാട്. മൊഴിമാറ്റത്തിന് പിന്നിൽ BJP RSS സമ്മർദ്ദമെന്ന് സന്ദീപാനന്ദഗിരി പ്രതികരിച്ചു. പ്രേരണകൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പ്രശാന്തിന്റെ മേലിൽ RSSന്റെയും BJPയുടെയും ശക്തമായ സമ്മർദ്ദവും ഭീഷണിയും സ്വാഭാവികമായിട്ട് വന്നു ചേർന്നിട്ടുണ്ടാവണം. അല്ലാതെ അങ്ങനെ മൊഴി മാറ്റേണ്ട കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. മരിച്ചയാളെ ഉയർത്തി CPM കൊണ്ടുവന്ന കള്ളക്കഥ പൊളിഞ്ഞുവെന്ന് BJP കുറ്റപ്പെടുത്തി. പ്രശാന്തിന്റെ പുതിയ വെളിപ്പെടുത്തലിന് പിന്നാലെ CPM നേതാക്കൾ BJPയെയും RSSനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അല്പസമയം മുമ്പാണ് അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നത്. കൃത്യമായി 2.71 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേയാണ് ഇപ്പോൾ ഗതാഗത യോഗ്യമായിരിക്കുന്നത്. 7.5 മീറ്റർ നീളമുള്ള ഇരുവശങ്ങളിലുമുള്ള റോഡുകൾ, അതിന് താഴെ ഒരു സർവീസ് റോഡിന്റെ അതായത് 7.75 മീറ്റർ നീളമുള്ള ഒരു സർവീസ് റോഡിന്റെ നിർമ്മാണം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അത് 1 ആഴ്ച കൊണ്ട് ആ നിർമ്മാണം കൂടി പൂർത്തിയായി ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേണ്ടി അത് ഒരുങ്ങുമെന്ന് തന്നെയാണ് ഈ നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് രാവിലെ ഈ ദേശീയപാത ഈ എലിവേറ്റഡ് ഹൈവേ പൊതുഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയെന്ന ഒരു തീരുമാനത്തിലേക്ക് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്തിയിരിക്കുന്നത്. ഏറെ പ്രത്യേകതകളോടെയാണ് ഈ എലിവേറ്റഡ് ഹൈവേ അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. 61 തൂണുകളും 279 പൈലുകളും 420 ഗർഡറുകളും 59 സ്പാനും ഉൾപ്പെടെ 2 മീറ്റർ ഡ്രെയിൻ, 2 മീറ്റർ മീഡിയൻ, 7.5 മീറ്റർ വീതിയുള്ള ഇരുവശത്തേക്കുമുള്ള സർവീസ് റോഡുകൾ, അതിന് പുറമെയാണ് 1.25 മീറ്റർ സർവീസ് കോറിഡോർ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഈ എലിവേറ്റഡ് ഹൈവേക്ക്. എന്തായാലും
അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആർ ഡി എസ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ രവീന്ദ്രൻ നായർ നമ്മോടൊപ്പം ചേരുന്നു. സാർ, എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിന്റെ ഒഴികെ മറ്റ് നിർമ്മാണമെല്ലാം പൂർത്തിയായോ? എല്ലാ ഏകദേശം 97% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ താഴെ ബ്രിഡ്ജിൻ്റെ താഴെയുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഇപ്പോൾ നടക്കുകയാണ്. അതൊരു മാക്സിമം ഒരു 10 ദിവസത്തെ പണിയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് പണികളും പൂർത്തിയാക്കി അതിൻ്റെ എല്ലാ പിന്നെ എഞ്ചിനീയറിംഗ് എത്തിക്സ് അനുസരിച്ചുള്ള ടെസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായിട്ട് ട്രാഫിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരു ഔദ്യോഗിക ഉദ്ഘാടനമുണ്ടോ? ഔദ്യോഗിക ഉദ്ഘാടനം ഉണ്ടാവും, അത് NHI ഞങ്ങളെ അറിയിക്കും. ആ യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് ഇത്? വളരെ സന്തോഷമുണ്ട്, കാരണം അത് കുറെ നാളുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ദുരിതമായിരുന്നു ഇവിടുത്തത്. അപ്പൊ അത് ഒന്ന് പ്രത്യേകിച്ച് വേറെ ഉദ്ഘാടനം ഒന്നും നടത്താതെ തന്നെ ഓപ്പൺ ചെയ്ത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ പോസിറ്റീവായ റെസ്പോൺസസ് തന്നെ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തലസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എലിവേറ്റഡ് ഹൈവേയിൽ നിന്നും ക്യാമറമാൻ പ്രിയനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൊച്ചിയിൽ നടു റോഡിൽ യുവതിക്ക് വെട്ടേറ്റു. ബംഗാൾ സ്വദേശി സന്ധ്യയ്ക്കാണ് വെട്ടേറ്റത്. കൈക്കും മുതുകിനും ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊച്ചിയിൽ നിന്നും സുവി വിശ്വനാഥന്റെ റിപ്പോർട്ടിലേക്ക്. കൊച്ചി നഗരമധ്യത്തിൽ നടു റോഡിലാണ് യുവതി ആക്രമിക്കപ്പെട്ടത്. കലൂരിന് സമീപത്ത് ആസാദ് റോഡിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് രണ്ട് യുവതികൾ ഈ ആസാദ് റോഡിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് ഒരു യുവാവ് വന്ന് ഇവരെ വെട്ടിയത്. ബംഗാളി സ്വദേശിയായ സന്ധ്യയ്ക്കാണ് വെട്ടേറ്റത് എന്നാണ് പോലീസ് പറയുന്നത്. ആക്രമിച്ചത് മുൻ കാമുകനായ ഫാറൂഖാണ്. ഇവർ ഈ കൊല്ലത്ത് ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഏതാനും ദൂരെ നിന്ന് ഇവർ നടന്നു വന്നതിനു ശേഷം ഈ ഇവിടെ ഈ നിലവരേത് ലെയിൻ എന്ന് എഴുതിയിരിക്കുന്ന ഈ ബോർഡിന് സമീപം എത്തിയപ്പോൾ ഈ യുവാവ് ഈ ഫറൂഖ് ഈ യുവതിയെ വെട്ടുകയായിരുന്നു. ആദ്യം വെട്ടിയത് കഴുത്തിനാണ് വെട്ടിയത്. ആ വെട്ട് പക്ഷേ യുവതി കേട്ടില്ല. സുഹൃത്ത് അത് കൈ തടഞ്ഞതിനാൽ അത് ഏറ്റില്ല. തുടർന്ന് രണ്ടാമത്തെ വെട്ടാണ് വെട്ടിയത്. ആ രണ്ടാമത്തെ വെട്ടിലാണ് ഈ കൈ ഏതാണ്ട് മുറിഞ്ഞ് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ഈ യുവതി അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സമീപത്ത് നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഓടിക്കൂടുകയും തുടർന്ന് യുവതിയെയും സുഹൃത്തിനെയും കൂട്ടി നേരെ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, കൊല്ലത്ത് ഇരുവരും ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. എന്നാൽ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് ഈ യുവതി തിരിച്ച് ബംഗാളിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ഒരാഴ്ച മുമ്പാണ് കൊച്ചിയിലേക്ക് വന്നത്. ഈ കൊച്ചിയിൽ വന്ന വിവരം ഈ ഫാറൂഖ് അറിയുകയും തുടർന്ന് ഫാറൂഖ് ഇവിടെ എത്തി ഇവരെ വകവരുത്തുകയായും അതായത് ആക്രമിക്കുകയായിരുന്നു എന്നുമാണ് പോലീസ് പറയുന്നത്. ഏതായാലും യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നുണ്ട്. ഫാറൂഖ് എവിടേക്കാണ് പോയത് എന്നത് സംബന്ധിച്ച് ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഇതുവരെയും എത്തിയിട്ടില്ല. ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. സംരക്ഷണത്തിലേക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആന്റണി രാജു പറയുന്നു, ഇതിൽ തീവ്രവാദികളില്ല, ബാഹ്യശക്തികളില്ല. ദേശാഭിമാനി പത്രവും സർക്കാരും പറയുന്നു ഇതിൽ ബാഹ്യശക്തികളുണ്ട്. തുറമുഖ വകുപ്പ് മന്ത്രി പറയുന്നു ഇതിൽ ബാഹ്യശക്തികളുണ്ട്, തീവ്രവാദികളുണ്ട്. സർക്കാരിന്റെ നയം എന്താണ്? പ്രതിപക്ഷം പറയുന്നത്, ശശി തരൂർ പറയുന്നു കേന്ദ്രസേന വരേണ്ട ആവശ്യമില്ല, മത്സ്യത്തൊഴിലാളികളൊക്കെ പാപങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു അവിടെ പോയി സമരം ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു കേന്ദ്രസേനയുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല, വരണ്ടണം. ഇതാണിപ്പോ കോൺഗ്രസിന്റെ നിലപാട്. വരണ്ടെന്നാണോ വരണം എന്നാണോ എന്താ നിലപാട്? അപ്പൊ ഈ തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം എടുക്കുന്നതിന് പകരം, വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാകുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിൽ സർക്കാരിനുണ്ടായിട്ടുള്ള വീഴ്ചയാണ് അവിടുത്തെ ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം. ആ തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട്, ആ കുറ്റം സമ്മതിച്ചുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സമയബന്ധിതമായിട്ട് അതിനുവേണ്ട നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ 15 കോടി
34,00,000 രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ മാനേജർ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. അതിനെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ബാങ്കിന്റെ മുന്നിൽ സമരം ചെയ്തിട്ട് പറയുകയാണ്, ഈ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ, അടുത്ത 2 ദിവസത്തിനകം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു ബാങ്ക് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. നിങ്ങളുടെ കഴിവില്ലായ്മയ്ക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഇടപാടുകാരെ ബുദ്ധിമുട്ടിക്കുകയാണ് വേണ്ടത്. 5 മാസമായിട്ട് നിങ്ങൾ ആ അക്കൌണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ട് അറിഞ്ഞില്ലല്ലോ. കോഴിക്കോട് കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷനുകളൊക്കെ പാർട്ടി നേതാക്കന്മാരുടെ ശുപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുന്നതിനപ്പുറത്ത് അവരുടെ പണം കൈകാര്യം ചെയ്യുന്നതിൽ അവർ എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയല്ലേ. 5 മാസമായി ആ പണം നഷ്ടപ്പെട്ടിട്ട് നിങ്ങളറിയാത്തതിന്റെ പേരിൽ സാധാരണക്കാരെ, ഈ ബാങ്കിന്റെ ഇടപാടുകാരായിട്ടുള്ള ആളുകളെ, ആ ഇടപാടുകാരായിട്ടുള്ള ആളുകളെയല്ലേ നിങ്ങൾ ശിക്ഷിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പരാജയമാണ്. നിങ്ങളുടെ മേയർമാർ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ നിങ്ങൾ പാവ മേയർമാരെ വെച്ചിട്ട് ഭരണം നടത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പാവ മേയർമാരെ വെച്ചിട്ട് ഭരണം നടത്താനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം കൂട്ടുനിൽക്കുന്നവര്, അങ്ങനെയുള്ളവരല്ലാത്ത ആളുകളെ ഭരണത്തിലിരുത്തണം. ഇപ്പൊ വേറൊരു സംഭവം ഇന്ന് നടന്നിരിക്കുന്നത്, ഈ തിരുവനന്തപുരത്ത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ആ നേരത്തെ വലിയ ബഹളം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, ഇതാ അതിന്റെ പിന്നിൽ RSS-കാരാണ്. കോടതിയിൽ മൊഴിമാറി എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെറും ഉപകരണം മാത്രമായിട്ട് അധപതിച്ചിരിക്കുകയാണ്. കോർപ്പറേഷനിലെ അഴിമതിക്കെതിരായിട്ട് BJP സമരം തുടങ്ങിയപ്പോ അവിടെ തീപിടുത്തം, തീവെക്കൽ, അത് കഴിഞ്ഞിട്ട് കള്ളമൊഴി. അപ്പൊ ഈ ക്രൈംബ്രാഞ്ചിനെ, ഇങ്ങനെ ക്രൈംബ്രാഞ്ചിനെ ദുരുപയോഗപ്പെടുത്തുന്നത്, അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിയോഗികളെ വേട്ടയാടാനും പാർട്ടി താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ശ്രമിച്ച ഒരു സർക്കാർ, അങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ഈ തരത്തിൽ കള്ളമൊഴി കൊടുത്ത്, ഇവിടെയും നേരത്തെ എന്താ തിരുവനന്തപുരം കോഴിക്കോട് CPM ഓഫീസിന് ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് BJP-ക്കാർക്കെതിരായിട്ട് വലിയ ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്ന ആളുകളുണ്ട്. അതിന്റെ ശേഷം പിന്നെ ഒരു വിവരം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ ഈ തരത്തിൽ സർക്കാർ പ്രതിരോധത്തിലാവുമ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായിട്ട് ഈ തരത്തിൽ ബാലിശമായിട്ടുള്ള ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം ഇനിയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി അവസാനിപ്പിക്കണം. കഴിഞ്ഞ 2 ദിവസമായിട്ട് മാധ്യമങ്ങളടക്കം കൂട്ടുനിന്നുകൊണ്ട്, ഒരു വിഭാഗം മാധ്യമങ്ങൾ അടക്കം കൂട്ടുനിന്നുകൊണ്ട് ഈ ഗവർണർക്കെതിരായിട്ട് CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചരണം, ആ പ്രചരണത്തിനും മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും കൂട്ടുനിൽക്കുകയാണ്. ഗവർണർ ചെയ്തത്, BJP-യുടെ സംസ്ഥാന നേതൃത്വം ഗവർണറെ സമീപിച്ചു, ഒരു നിവേദനം കൊടുത്തു. ഗവർണർ പരിഹാരം ഉണ്ടാക്കേണ്ട വിഷയമല്ല അത്. ഗവർണർ അത് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. ആ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് ഉചിതമായിട്ടുള്ള നടപടിയെടുക്കണം, ആസ് അപ്രോപ്രിയേറ്റ്. അനുകൂലമായിട്ട് എടുക്കണമെന്നും പറഞ്ഞിട്ടില്ല, എതിരായിട്ട് എടുക്കണമെന്നും പറഞ്ഞിട്ടില്ല. വസ്തുതകൾ പരിശോധിച്ച് ഇങ്ങനൊരു നിവേദനം എനിക്ക് കിട്ടിയിരിക്കുന്നു, അത് അയച്ചു കൊടുത്തിരിക്കുന്നു. അത് K.സുരേന്ദ്രൻ ചെന്ന് കൊടുത്താൽ മാത്രമല്ല ഗവർണർ അങ്ങനെ ചെയ്യുക, MV ഗോവിന്ദൻ കൊടുത്താലും അങ്ങനെ ചെയ്യും, VD സതീശൻ കൊടുത്താലും അങ്ങനെയാണ് ചെയ്യുക, ഇനി നിങ്ങൾ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യും. ഗവർണർക്ക് ഇതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല. പക്ഷേ ആ കത്ത് ഇപ്പൊ പുറത്തുവിട്ട് ആ കത്തിന്റെ പേരിൽ ഗവർണർക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആ കത്ത് പുറത്തു വന്നതെന്നും ആ കത്ത് അത് ഏറ്റുപിടിച്ച് ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണമൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പേടിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യേണ്ടി വരും, അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഓഫീസിലെങ്കിലും ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന 4 ആളെ വെക്കണ്ടേ? ആസ് അപ്രോപ്രിയേറ്റ് എന്ന് വായിക്കാച്ചാൽ മനസ്സിലാകാത്ത ആളുകളെയാണോ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ വെച്ചിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് എന്തിനാ CPM-ന്റെ ഈ പ്രചരണം ഏറ്റുപിടിക്കാൻ പോകുന്നത്?
അദ്ദേഹത്തിന് കോൺഗ്രസിന് കോൺഗ്രസിന്റെ നിലപാടില്ല. അതോ കോൺഗ്രസ് ഇപ്പോ സി പി എമ്മിന്റെ ബി ടീമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ബാക്കി ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസവും സംശയവും ഉള്ളത് അവസാനിക്കും. അത് സർക്കാരാണ് പറയേണ്ടത്. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ ബൈക്കിലെത്തിയ സംഘം വിദ്യാർത്ഥിനിയെ ആക്രമിച്ചു. ധനുവച്ചപുരത്തെ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിക്ക് നേരെയായിരുന്നു ആക്രമണം. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങവേ ബൈക്കിൽ എത്തിയവർ തോളിൽ അടിച്ചെന്നാണ് പരാതി. മാല മോഷണശ്രമം ആയിരുന്നു എന്ന് സംശയമുണ്ട്. നെയ്യാറ്റിങ്കര പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കോടികൾ വാഗ്ദാനം ചെയ്ത് ടി ആർ എസ് എം എൽ എ മാരെ ബി ജെ പിയിൽ എത്തിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിക്ക് തെലങ്കാന പോലീസ് വീണ്ടും നോട്ടീസ് നൽകി. അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തെലങ്കാനയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് നോട്ടീസ്. ഇന്ന് രാവിലെ കണിച്ചുകുളങ്ങരയിലെ തുഷാറിന്റെ വീട്ടിൽ എത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് നോട്ടീസ് നൽകുകയായിരുന്നു. കഴിഞ്ഞ 25 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ആദ്യം നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഇത് ചോദ്യം ചെയ്ത് തുഷാർ തെലങ്കാന ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തെലങ്കാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും കേസ് സി ബി ഐക്ക് കൈമാറണം എന്നുമാണ് ആവശ്യം. അന്വേഷണവുമായി സഹകരിക്കണം എന്ന വ്യവസ്ഥയിൽ തുഷാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ കുറ്റവാളികളുടെ ഉൾപ്പെടെ ശിക്ഷാകാലാവധി ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കി ആഭ്യന്തര വകുപ്പ്. ശിക്ഷയുടെ കാലാവധി കണക്കാക്കി 15 ദിവസം മുതൽ 1 വർഷം വരെ ഇളവ് ലഭിക്കും. നേരത്തെ മന്ത്രിസഭായോഗം ശിക്ഷാ ഇളവിന് അനുമതി നൽകിയിരുന്നു. രാഷ്ട്രീയ കുറ്റവാളികളിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചവർക്കുൾപ്പെടെ ഇളവ് ലഭിക്കും. വധഗൂഢാലോചന, വധശ്രമം തുടങ്ങിയ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയ കുറ്റവാളികൾക്കും ഇനി ഇളവുണ്ടാകും. കുട്ടികളെയും സ്ത്രീകളെയും ലൈംഗികമായി ഉപദ്രവിച്ചവർ, ലഹരിമരുന്ന് കേസുകളിൽപ്പെട്ടവർ, രാഷ്ട്രീയ കുറ്റവാളികൾ അടക്കമുള്ളവർക്ക് നേരത്തെ ശിക്ഷ ഇളവ് അനുവദിച്ചിരുന്നില്ല. പരോളിലിറങ്ങി കുറ്റകൃത്യം നടത്തുന്നവർ, വിദേശികൾ, ജയിൽ ജീവനക്കാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുന്നവർ എന്നിവർക്കും ശിക്ഷ ഇളവ് ലഭിക്കില്ല. റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ തടവുകാർക്ക് ശിക്ഷ ഇളവ് അനുവദിക്കാറുണ്ട്. അതിന്റെ ഭാഗമായാണ് മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കുതിപ്പ് തുടർന്ന് നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട്. ആദ്യ ദിനം ഉച്ചവരെ 4 സ്വർണം ഉൾപ്പെടെ 25 പോയിന്റുമായി പാലക്കാടാണ് മുന്നിട്ട് നിൽക്കുന്നത്. 13 പോയിന്റുമായി കോട്ടയം രണ്ടാം സ്ഥാനത്തും 11 പോയിന്റുമായി എറണാകുളം തൊട്ടുപിന്നിലുമാണ്. പാലക്കാട് കല്ലടി സ്കൂളിലെ മുഹമ്മദ് മസൂദാണ് മീറ്റിലെ ആദ്യ സ്വർണം സ്വന്തമാക്കിയത്. സീനിയർ ആൺകുട്ടികളുടെ 3000 മീറ്ററിലാണ് മുഹമ്മദ് മസൂദിന്റെ നേട്ടം. സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ കാസർഗോഡിന്റെ അഖില രാജു മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടി. കാസർഗോഡ് ചീമേനി എച്ച് എസ് എസ് വിദ്യാർത്ഥിനിയാണ് അഖില. 2010 ബീന എലിസബത്ത് റോയ് നേടിയ റെക്കോർഡാണ് അഖില രാജു തിരുത്തിയത്. ദർശന പുണ്യം തേടി ശബരീഷ ദർശനം ഇൻ അസോസിയേഷൻ വിത്ത് നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേ ഒരു ഗോൾഡ് ലോൺ കമ്പനി ഐസിഎൽ ഫിൻകോ. സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിനായി ഭക്തജനത്തിരക്ക് തുടരുന്നു. വലിയ നടപ്പന്തലിലും ഫ്ലൈ ഓവറിലും നീണ്ട ക്യൂവാണ്. 71,515 തീർത്ഥാടകരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മല കയറുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെ ദർശനം നടത്തിയവരുടെ പുതിയ കണക്കനുസരിച്ച് 32,736 പേർ ദർശനം നടത്തിക്കഴിഞ്ഞു. ഇന്നും നാളെയും അവധി ദിവസം ആയതിനാൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ.